Good morning, dear students. How are you? How are your days? Are they boring because of this lockdown? Then try to be innovative and try to manage your time in a better way. Do things that can make your time so valuable, that make you satisfied. നല്ല രീതിയിൽ ഞാൻ സമയം ചെലവഴിച്ചു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാം. കുറച്ചെന്താണ് റിലാക്സ്ഡ് ആവാനും കുറച്ച് പേഷ്യൻസ് കിട്ടാനും കുറച്ച് നല്ല പോസിറ്റീവ് വൈബ്സ് കിട്ടാനും കൂടുതൽ സമയം എന്താണ് ഫോണിൽ ചിലവഴിക്കാതെ ക്ലാസ്സിന് മാത്രം ചിലവഴിക്കുക. മറ്റുള്ള സമയം വേറെ എന്തെങ്കിലും പ്രകൃതിയുമായിട്ടോ കുട്ടികളുമായിട്ടോ സമയങ്ങൾ ചിലവഴിച്ചാൽ നിങ്ങൾക്ക് തന്നെ എന്താണ് ഒരുപാട് റിലാക്സേഷൻ കിട്ടും. ഈ ഒരു ബോറിങ് ലോക്ക്ഡൗൺ ഡേയ്സിൻ്റെ ഒരു ബോറിങ് നിങ്ങൾക്ക് ബോർഡം നിങ്ങൾക്ക് മാറ്റിയെടുക്കാം. ഓക്കെ, ട്രൈ ടു ബി ഇന്നോവേറ്റീവ് ആൻഡ് ഡു തിങ്സ് ദാറ്റ് മേക്ക് യു ഫീൽ ഗുഡ്. ഓക്കെ, നൗ ലെറ്റ്സ് സ്റ്റാർട്ട് ന്യൂ ചാപ്റ്റർ, ദാറ്റ് ഈസ് ദ തേർഡ് ചാപ്റ്റർ ഫ്രം ദ മൊഡ്യൂൾ 1. Dakshayani Velayudhan, a biographical sketch written by Meera Velayudhan. Now let's discuss about the author, Meera Velayudhan. She is Meera Velayudhan. Dakshayani Velayudhan's magalana Meera Velayudhan. Ammayude biography aanu ivide Meera Velayudhan ezhuthiyathu. Adaanu namakku padikkanullathu. Dr. Meera Velayudhan has been involved in gender studies since its beginning of the early 1980s in India. Meera Velayudhan's koodalum research nadathiyathu gender studies laanu, koodalum involve aayathu gender studies laanu. Pinne avar koodal focus cheyidirunnathu streegalude poratathilum pinne ore organization form cheytha adinte historical background പ്രീ ഇൻഡിപെൻഡൻസ് കാലഘട്ടത്തിലായാലും അല്ലെങ്കിൽ ഇപ്പോൾ സമകാലീന കാലഘട്ടത്തിലായാലും ഓരോരോ സ്ത്രീകളുടെ പോരാട്ടത്തെയും അതിനനുബന്ധിച്ചിട്ടുള്ള ഓർഗനൈസേഷൻസിന് ആണ് അവർ കൂടുതലും അവരെ റിസർച്ചിൽ ഫോക്കസ് ചെയ്തത്. മീര വേലായുധൻ ഹാസ് എ ഗുഡ് വർക്ക് എക്സ്പീരിയൻസ് ബൈ വർക്കിംഗ് ഇൻ ബോത്ത് ഇൻ്റർനാഷണൽ ആൻഡ് നാഷണൽ ഓർഗനൈസേഷൻസ് സച്ച് ആസ് യുനിസെഫ്, യുണൈറ്റഡ് നേഷൻസ് International Children's Emergency Fund, Center for Women's Development Studies in Delhi, National Federation of Dalit Women, Gender Resource Center, Ahmedabad, ICSSR, among others. Meera is a policy analyst. Policy analyst means it is a research work to raise public awareness of social issues. സോഷ്യൽ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ പബ്ലിക് അവെയർനെസ് കൊണ്ടുവരുന്ന ഒരു റിസർച്ച് വർക്കാണ് പോളിസി അനലിസ്റ്റ്. ആൻഡ് അറ്റ് പ്രസൻറ്റ് ഷീ ഈസ് ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യൻ അസോസിയേഷൻ ഫോർ വിമൻസ് സ്റ്റഡീസ് IAWS. കറൻ്റ്ലി ഷീ ഈസ് സെറ്റിൽ ഇൻ കൊച്ചി, കേരള. നൗ ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ദ എസ്സേ. ദ എസ്സേ ഈസ് അബൌട്ട് ദ ലൈഫ് ഓഫ് ദാക്ഷായണി വേലായുധൻ. July 1912 to July 1978, she is an Indian parliamentarian and social activist. Dakshayani Velayudhan's jeevithathe kurichaanu ee essay prathipadikkunnathu. Dakshayani Velayudhan is a member of Indian parliament. Pinne social activist means samuhika pravartakar. Ee oru essayilude namukku ദാക്ഷായണി വേലായുധൻ ജനിച്ചു വീഴുന്ന ആ ഒരു ലോകത്തെക്കുറിച്ചും പിന്നെ അവർ എന്താണ് സ്ത്രീ എന്ന പേരിലും പിന്നെ ദലിത വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീ എന്ന പേരിലും ഒരുപാട് കഷ്ടപ്പാടുകൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. സോ അതിനെക്കുറിച്ചൊക്കെ നമുക്കൊരു ഏകദേശ രൂപം നമുക്ക് ഈ എസ്സേയിലൂടെ കാണാൻ സാധിക്കും. ദാക്ഷായണി വേലായുധൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ ഈ എസ്സേ നമുക്കൊരു കാഴ്ചപ്പാട് നൽകുന്നുണ്ട്. എന്തിനെക്കുറിച്ച്? കറൻറ്റ് സ്ട്രഗിൾസ് ഓഫ് വിമൻ ട്വൈസ് മാർജിനലൈസ്ഡ്. ഇപ്പോഴുള്ള സമകാലീന സ്ത്രീകളുടെ പോരാട്ടത്തെക്കുറിച്ച്
ഒരു കാഴ്ചപ്പാട് നൽകുന്നുണ്ട്. ട്വൈസ് മാർജിനലൈസ്ഡ് എന്ന് പറഞ്ഞാൽ വിമൻ ഓൾറെഡി മാർജിനലൈസ്ഡ് ഇൻ ദ നെയിം ഓഫ് ജെൻഡർ. ജെൻഡറിലെ പേരിൽ ഫസ്റ്റ് തന്നെ വിമൻ എന്താണ് ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താണ് ദാക്ഷായണി വേലായുധൻ ബിലോങ്സ് ടു ലോവർ കാസ്റ്റ് ആണ്. ലോവർ കാസ്റ്റ് ആകുമ്പോൾ അവിടെ ഡബിളി മാർജിനലൈസ്ഡ് ആണ്. സ്ത്രീ എന്ന പേരിൽ ആദ്യം മാർജിനലൈസ് ചെയ്യപ്പെട്ടു, പിന്നെ ദലിതർ എന്ന പേരിൽ വീണ്ടും മാർജിനലൈസ് ചെയ്യപ്പെട്ടു. സോ ഇറ്റ് ഈസ് ട്വൈസ് മാർജിനലൈസ്ഡ്. ദാക്ഷായണി വേലായുധൻ ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് ദലിത സ്ത്രീയാണ്. ഒരു ഗ്രാജുവേഷൻ കിട്ടുന്ന ഫസ്റ്റ് ദലിത സ്ത്രീയാണ് ദാക്ഷായണി വേലായുധൻ. ആൻഡ് ഷീ ഈസ് എ മെമ്പർ ഓഫ് കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ആൻഡ് ഫസ്റ്റ് പാർലമെൻറ്റ്. ഇങ്ങനെയൊക്കെ ഒരുപാട് സ്ഥാനങ്ങൾ അവർ നേടിയെടുത്തിട്ടുണ്ട്. ബോൺ ഇൻ ടു ദ പുലയാൻ കമ്മ്യൂണിറ്റി, പുലയാൻ കമ്മ്യൂണിറ്റിയിൽ ജനിച്ചതുകൊണ്ട് തന്നെ അവരുടെ ആദ്യകാലം മുതലേ അവരൊരുപാട് തടസ്സങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഗാന്ധിജിയുടെ ആശ്രമത്തിൽ വസിക്കുന്ന സമയത്ത് അവരെ ഗാന്ധിജി ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ ഹാർഡ് വർക്കും ആംബിഷൻ കാരണമാണ് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ 1946 കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ അവരെ എലക്ട് ചെയ്യപ്പെട്ടത്. ഷെഡ്യൂൾഡ് ട്രൈബ്സ് അതായത് എസ് ടി വിഭാഗത്തിൽപ്പെട്ട ജനതയുടെ വിദ്യാഭ്യാസത്തിൻ്റെയും അവകാശങ്ങളുടെയും അഭിവൃദ്ധിക്ക് വേണ്ടി ഒരുപാട് വർക്ക് ചെയ്ത ഒരു പ്രമുഖ വ്യക്തിയാണ് ദാക്ഷായണി വേലായുധൻ. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദി എസ്സേ. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ആക്ച്വൽ എസ്സേ. ദ എസ്സേ ഈസ് ബ്രീഫ്ലി ഡിവൈഡഡ് ഇൻ ടു 6 സെക്ഷൻസ്. ദ ഫസ്റ്റ് സെക്ഷൻ ടൈറ്റിൽഡ് ദാക്ഷായണി വേലായുധൻ A biographical sketch narrates the radical social and political movements of Kerala before the birth of Dakshayani Velayudan. Dakshayani was born in the year 1912 at Bholgatti. It is a small island in the state of Cochin, and she was born into a rural, agristic means rural slave caste Pulaya. Pulaya enna taanna ഒരു ജാതിയിലാണ് അവർ ജനിച്ചു വീഴുന്നത്. ഷീ വാസ് ദ ചൈൽഡ് ഓഫ് സോഷ്യൽ ചേഞ്ച്. സോ ബിക്കോസ് ഇൻ ദ ഇയർ 1900s കേരള സോ ദ ഏർലിയസ്റ്റ് ഓഫ് സ്ട്രഗിൾസ് ഫോർ ഈക്വാലിറ്റി ആൻഡ് റിക്കഗ്നിഷൻ. കേരളത്തിലും ഉടനീളവും സമത്വത്തിന് വേണ്ടിയും അംഗീകാരത്തിന് വേണ്ടിയുമുള്ള പോരാട്ടങ്ങളാണ് ആ ഒരു കാലഘട്ടത്തിൽ നടന്നിരുന്നത്. ആ ഒരു കാലഘട്ടത്തിലാണ് ദാക്ഷായണി വേലായുധൻ ജനിച്ചു വീഴുന്നത്. സോ ഇതിൽ ഇമ്പോർട്ടൻ്റ് ഫിഗർ എന്ന് പറയുന്നത് അയ്യങ്കാളിയാണ്. ഹു ഈസ് അയ്യങ്കാളി? അയ്യങ്കാളി ഈസ് ദ ഫസ്റ്റ് സോഷ്യൽ റിഫോമർ ഇൻ കേരള ഫ്രം ദി ദലിത് കമ്മ്യൂണിറ്റി. ഒരുപാട് ജാതി വിരുദ്ധ പോരാട്ടങ്ങൾക്ക് ലീഡർഷിപ്പ് കൊടുത്ത ഒരു പ്രമുഖ വ്യക്തിയാണ് അയ്യങ്കാളി. ഈ പോരാട്ടങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ്? പൊതിയിടങ്ങളിൽ ജനകീയമാക്കാനും പിന്നെ തൊഴിലാളികളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനുമാണ് അയ്യങ്കാളി ഈ പോരാട്ടങ്ങൾ നയിച്ചിരുന്നത്. പിന്നെ അയാൾ ഹീസ് എ പ്രീകേഴ്സർ ടു ദ ഫോർമേഷൻ ഓഫ് റൂറൽ ലേബർ ആൻഡ് വർക്കിംഗ് ക്ലാസ് ഓർഗനൈസേഷൻസ് ഇൻ കേരള. കേരളത്തിലെ ഗ്രാമങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെയും പിന്നെ വർക്കിംഗ് ക്ലാസ് ആൾക്കാരുടെയും സംഘടനകൾ രൂപം നൽകിയ മുൻഗാമിയാണ് അയ്യങ്കാളി. ആ ഒരു കാലഘട്ടത്തിൽ താഴ്ന്ന ആൾക്കാർക്ക് പൊതുവഴിയിലൂടെ സഞ്ചരിക്കാനോ അല്ലെങ്കിൽ നല്ല വസ്ത്രങ്ങൾ ധരിക്കാനുമുള്ള അവകാശമുണ്ടായിരുന്നില്ല. ഇതിനെതിരെ ഒരു മൂവ്മെൻറ്റ് കൊണ്ടുവരികയാണ് അയ്യങ്കാളി. അതാണ് വില്ലുവണ്ടി സമരം. പബ്ലിക് റോഡ് യൂസ് ചെയ്തുകൊണ്ട് ഒരു ബുള്ളറ്റ് കാർട്ട് ഓടിച്ചുകൊണ്ട് ഉള്ള ഒരു സമരമാണ് ഈ വില്ലുവണ്ടി സമരം. ഈ ഒരു വില്ലുവണ്ടി സമരത്തിൽ അയ്യങ്കാളി എന്താണ് നായർമാർ ധരിക്കുന്ന ട്രഡീഷണൽ അപ്പർ കാസ്റ്റ് നായർമാർ ധരിക്കുന്ന വസ്ത്രമാണ് ധരിച്ചത്. ഇതൊക്കെ ഒരു പ്രൊട്ടസ്റ്റാണ്. എന്തിനെതിരെ? ഈ ഒരു കാസ്റ്റ് ഡിസ്ക്രിമിനേഷനെതിരെയുള്ള പ്രൊട്ടസ്റ്റാണ്. എന്തിനു വേണ്ടിയിട്ടാണ് നടത്തുന്നത്? റൈറ്റ് ടു വോക്ക് ഓൺ പബ്ലിക് റോഡ്സ്. പബ്ലിക് റോഡ്സിലെ എല്ലാവർക്കും നടക്കാനുള്ള അവകാശമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അയ്യങ്കാളി ഈ ഒരു സമരം, വില്ലുവണ്ടി സമരം സ്റ്റാർട്ട് ചെയ്തത് ഏത് വർഷത്താണ്? 1893. ഇൻ ട്രാവൻകൂസ് വെങ്കന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ആ ഒരു സമരം തുടങ്ങുന്നത്. ഏതുവരെ? പുത്തൻ മാർക്കറ്റ് വരെ.
ചാലിയാർ സ്ട്രീറ്റിലെന്നാണ് ഒരുപാട് എതിർപ്പുകൾ അവർ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരാണ് എതിർത്തത്? അപ്പർ കാസ്റ്റിലുള്ള ആൾക്കാരാണ് ഇതിനെതിരെ പ്രവർത്തിച്ച് അവരെ ഒരുപാട് ക്രൂരമായി മർദ്ദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സമരത്തിനെന്തായി, റിസൾട്ട് എന്താണ് വന്നത്? പുലയന്മാർക്കെന്താണ് ഒരു അവകാശം നേടിയെടുത്തു. എന്താണ് അവകാശം? പബ്ലിക് റോഡിലൂടെയൊക്കെ സഞ്ചരിക്കാനുള്ള അവകാശം നേടിയെടുത്തു. ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ഒരു അവകാശം കിട്ടിയിട്ടുണ്ടായിരുന്നു 1900s. ഓൾദോ പിന്നെയും ഒരുപാട് പ്രൈവറ്റ് ആൻഡ് സ്പെഷ്യൽ റോഡ്സ് ഒരുപാട് വർഷത്തേക്ക് ഈ ഒരു ലോവർ കാസ്റ്റിന് പ്രൊഹിബിറ്റഡ് ആയിരുന്നു. ദ ആക്സസ് ടു മെനി റോഡ്സ് വാസ് ഗിവൻ എന്നാണ്. ഒരുപാട് റോഡ്സിലൂടെ സഞ്ചരിക്കാനുള്ള അവകാശം നേടിയെടുത്തെങ്കിലും ചില പ്രൈവറ്റ് ആൻഡ് സ്പെഷ്യൽ റോഡ്സിലൂടെ സഞ്ചരിക്കാനുള്ള ഒരു അനുവാദം ഒരുപാട് വർഷത്തേക്ക് നിഷേധിക്കപ്പെട്ടിരുന്നു. ദീസ് അസേർഷൻസ് ലെഡ് ടു ദ റേസിംഗ് ഓഫ് അതർ ഇഷ്യൂസ് വിത്ത് മെനി മോർ സബ് കാസ്റ്റ് ഓർഗനൈസേഷൻസ് സ്പോണ്ടേനിയസ്ലി എമർജിങ്. ഈ ഒരു ദൃഢനിശ്ചയത്താൽ എതിർക്കാൻ പേടിച്ച ഒരുപാട് കാര്യങ്ങൾ അവർ മുന്നോട്ട് കൊണ്ടുവരികയാണ് ചെയ്തത്. സ്വമേധയ ഒരുപാട് മൂവ്മെൻറ്റ്സ് ഇതിലൂടെ ഒരുപാട് മൂവ്മെൻറ്റ്സ് കൊണ്ടുവന്നു. അങ്ങനെയുള്ള ഒരു മൂവ്മെൻറ്റാണ് അഗ്രേറിയൻ സ്ട്രൈക്ക്. 1907-08 ആ ഒരു വർഷത്തിൽ നടന്ന ഒരു സ്ട്രൈക്കാണ് അഗ്രികൾച്ചറൽ സ്ട്രൈക്ക്. എന്തിനു വേണ്ടിയിട്ടാണ്? ലോവർ കാസ്റ്റിലെ കുട്ടികൾക്ക് പഠിക്കാനുള്ള അല്ലെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നേടിയെടുക്കാനുള്ള സ്ട്രൈക്കായിരുന്നു അത്. അപ്പർ കാസ്റ്റ് ജനങ്ങൾ എന്താണ്, ലോവർ കാസ്റ്റ് കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ പാടില്ല, അവരെ സ്കൂളിൽ കയറ്റാൻ പാടില്ല എന്ന് പറഞ്ഞ് അങ്ങനൊരു പ്രൊഹിബിഷൻ ഏർപ്പെടുത്തി. അതിനെതിരെ അയ്യങ്കാളി എന്ത് ചെയ്തു? സ്വന്തമായിട്ട് ഒരു സ്കൂൾ നിർമ്മിച്ച് കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ തുടങ്ങി. അന്നേരം പിന്നെയും അപ്പർ കാസ്റ്റ് എന്താ ചെയ്തത്? അയൊരു സ്കൂളിനെയൊക്കെ നശിപ്പിക്കാൻ തുടങ്ങി. ഇതിനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് അയ്യങ്കാളി അഗ്രികൾച്ചർ സ്ട്രൈക്ക് തുടങ്ങിയത്. അഗ്രികൾച്ചർ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോവർ കാസ്റ്റ് പീപ്പിൾ എന്നാണ്. ഇനി നമ്മൾ കൃഷിപരമായിട്ടുള്ള ജോലികൾ ഒന്നും തന്നെ ചെയ്യൂല. അൺടിൽ അൺലെസ് അവർ ചിൽഡ്രൻ ഗോട്ട് ദ പെർമിഷൻ ടു സ്റ്റഡി ഇൻ ദ സ്കൂൾസ്. നമ്മളെ കുട്ടികൾ, താഴ്ന്ന ആൾക്കാരുടെ കുട്ടികളെ സ്കൂളിൽ പെർമിഷൻ, പഠിക്കാനുള്ള പെർമിഷൻ കിട്ടുന്നതുവരെ നമ്മൾ ഈ ഒരു എന്താണ് ജോലി ചെയ്യൂല എന്ന് പറഞ്ഞ് അവർ റിഫ്യൂസ് ചെയ്തു. അതാണ് അഗ്രികൾച്ചറൽ സ്ട്രൈക്ക്. അങ്ങനെ ഈ ഒരു അഗ്രികൾച്ചറൽ സ്ട്രൈക്ക് 1.5 വർഷം വരെ നീണ്ടു നിന്നു. അറ്റ് ലാസ്റ്റ് അപ്പർ കാസ്റ്റ് കൺസീഡേഡ് ദെയർ ഡിമാൻഡ്സ്. വേറെ വഴി ഇല്ലാത്തത് കൊണ്ട് അവരെന്താക്കി, അങ്ങനെ അവരുടെ ഡിമാൻഡ്സിനൊക്കെ സമ്മതം മൂളി. അത് കഴിഞ്ഞ് അടുത്തതാണ് കല്ലുമാല സമരം. കല്ലുമാല സമരം നടന്നത് 1915-17 ആ കാലഘട്ടത്തിലാണ്. അയ്യങ്കാളി ഇൻസ്ട്രക്ട്സ് ദ ലോവർ കാസ്റ്റ് വിമിൻ ടു ത്രോ ദെയർ സ്റ്റോൺ നെക്ലസസ്. അത് വലിച്ചു ചാടാനാണ് പറയുന്നത്. ഈ സ്റ്റോൺ നെക്ലസ് എന്ന് പറയുന്നത് എന്തിൻ്റെ അടയാളമാണ്? ജാതി വ്യവസ്ഥയുടെ അടിമത്തത്തിൻ്റെ അടയാളമാണ്. സോ അത് വലിച്ചു ഊരാൻ അയ്യങ്കാളി നിർദ്ദേശിക്കുകയാണ്. അതുപോലെ തന്നെ വേറെ എന്താണ്, ടു ഫൈറ്റ് ടു കവർ ദെയർ ടോർസോ. ടോർസോ എന്ന് പറഞ്ഞാൽ അപ്പർ പാർട്ട് ഓഫ് ദ ബോഡി. അപ്പർ പാർട്ട് ഓഫ് ദ ബോഡി ആ സമയങ്ങളിൽ എന്താണ് സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള ഒരു റൈറ്റ് ഉണ്ടായിരുന്നില്ല. സോ ഇനി എന്താണ് അടുത്ത അജിറ്റേഷനാണ് മാറുമറക്കാൻ അല്ലെങ്കിൽ മേൽമുണ്ട് സമരമാണ്. ഇതൊക്കെയാണ് ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ദാക്ഷായണി വേലായുധൻ ജനിച്ചു വീഴുന്നത്. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദ ഫസ്റ്റ് സെക്ഷൻ ഓഫ് ദി എസ്സേ ടൈറ്റിൽ ദാക്ഷായണി വേലായുധൻ എ ബയോഗ്രഫിക്കൽ സ്കെച്ച്. ഇനി അടുത്ത സെക്ഷൻസിൽ നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽസ് ആൻഡ് തിങ്ക് അബൌട്ട് ഹൗ ടു മാനേജ് യുവർ ടൈം ബ്യൂട്ടിഫുള്ളി. താങ്ക് യു.